ഡാൻസ് കളിക്കുക, അവരോട് ഗെയിം ചെയ്യുക, നല്ല രസമല്ലേ. മറ്റേ മെയിൻ പാട്ടുള്ളത് ഇന്ന് ക്രിസ്മസ് ആയിട്ട് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങളെ ലഞ്ചിന് വിളിച്ചിട്ടുണ്ട്, ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങളവിടെ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോ കുറെ നാളായിട്ട് വ്ളോഗൊക്കെ എടുത്തിട്ട് ഇച്ചിരി ചെറിയ വ്ളോഗായിട്ട് എടുക്കാറുണ്ട്. ഞങ്ങൾ ഒത്തിരി വലിയൊന്നും കാണത്തില്ല, ചെറിയ 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 പാർട്ടി കാണത്തുള്ളൂ. അപ്പോ വൺസ് അഗൈൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അവർ അപ്പാർട്ട്മെൻറ്റ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് എടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ അതിനു മുമ്പ് അവർക്ക് ഒരു ഗിഫ്റ്റ് ആണ്, ക്രിസ്മസ് അല്ലേ. അപ്പോൾ ആദ്യം ഒരു മാർജിൻ ഫ്രീ കയറി ഗിഫ്റ്റ് വാങ്ങാമെന്ന് കരുതി എന്നിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് ടേസ്റ്റ് ആണോ? മുകളിലെന്ത് ഇട്ടേക്കുന്ന വൈറ്റ് കളറിൽ? ഇവിടെ ഒത്തിരി കേക്ക് ഉണ്ടല്ലോ. രണ്ടും കാണാൻ ഭംഗിയുണ്ട്. ഇത് കുറച്ച് ഡെക്കറേറ്റീവാ, ഇതെടുക്കാൻ വേണ്ടുന്ന. പക്ഷെ ഭയങ്കര വൈറ്റ് ഫോം. ഇത് പിന്നെ മറ്റേ കേക്കെങ്കിലും ഉണ്ടല്ലോ, ഇതെടുത്ത് കളഞ്ഞിട്ട് നമുക്ക്. പച്ചലാണോ? അമ്മാ, ഗ്രീനിപ്പോ വീഴുവോ? ഈ ഫ്ലാഷ് ഒന്ന് ഓണാക്കി. അവൻ എത്രാമത്തെ ഫ്ലോറില? ഞങ്ങളിവിടെ എത്തി, ഇവിടെ കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പോക്ക്, ബീഫ്, ചിക്കൻ, എല്ലാ ഐറ്റംസും ഉണ്ട്. കപ്പ, പിന്നെ എന്തോ പിടി. പിടി കഴിഞ്ഞ തൊട്ട് ഈസ്റ്ററും ഇവർ ഞങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ റൂമിലോട്ട് പോയി. അപ്പം എനിക്ക് കേക്കും വൈനൊക്കെ തന്നു. അപ്പം അതൊക്കെ കഴിച്ചിട്ട് പിന്നെ അവർ ഫുഡ് വിളമ്പാൻ തുടങ്ങി. ഇതോ വൈറ്റിൽ കാണുന്ന പിടി. ഞാൻ പിന്നെ കുറച്ച് കപ്പ എടുത്തു. പിന്നെ പോർക്ക്. പോർക്കും നല്ല ടേസ്റ്റാണ്. പോർക്ക് ഞാൻ അങ്ങനെ കഴിക്കാറില്ല, എന്നാലും കുറച്ച് ഒരു രണ്ട് മൂന്ന് പീസ് എടുത്തു. പിന്നെ പ്രോൺസ് ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു. ഓ, നല്ല ഫുഡായിരുന്നു. എല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. പിന്നെ സൂര്യജിച്ചു ഹർഷചേട്ടനുമായിട്ട് ഞങ്ങളൊരു ചായ കുടിക്കാനായിട്ട് ഇവിടെ അടുത്ത് ഈ ദുനിയാവ് എന്ന് പറയുന്നൊരു കടയുണ്ട്, അവിടെ പോയി. നല്ല നല്ല ചായ, നല്ല ചായയാണ് അവിടുത്തെ. പിന്നെ ഒരു ഉണ്ണിയപ്പമൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകണം. ചേച്ചി ഗ്ലോബൽ വില്ലേജിൽ പോയിട്ട് ചെയ്തതാണിത്. നല്ല ഭംഗിയുണ്ടല്ലേ. ഞങ്ങളതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഹലോ, ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഇന്ന് എനിക്ക് ലീവൊന്നുമില്ല. പക്ഷേ ഞാൻ ഉച്ചയ്ക്ക് വന്നിട്ട് ഞാനൊരു ബോക്സ് ഓർഡർ ചെയ്തു ഫുഡ്. ഇവിടെ നിന്ന് സ്പെഷ്യലായിരിക്കും എല്ലായിടവും. അപ്പോൾ ഇവിടെ അടുത്തുള്ള കട പയ്യന്നൂരിൽ നിന്ന് ഓർഡർ ചെയ്തു. ഇന്നലെ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ അവിടെ ആയിരുന്നല്ലോ. അപ്പോൾ ഇന്നെല്ലാവർക്കും വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫുഡൊക്കെ എന്തൊക്കെ ഫുഡ് സ്പെഷ്യലെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അത് കഴിക്കാൻ പോവാണ്. ആനന്ദില്ല, ആനന്ദിന് ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല. ആനന്ദിന് വർക്ക് ഉണ്ട്, കുറച്ച് കഴിയുമ്പോൾ വരാമെന്നാണ് പറയുന്നത്. അപ്പോൾ സോ വൺസ് മോർ ഹാപ്പി ക്രിസ്മസ്. ഇന്നലെ ഫ്രണ്ട്സുമായിട്ടായിരുന്നു, ഇന്നെല്ലാവർക്കും വർക്കിംഗ് ഡേ ആണ്. ബട്ട് നമുക്ക് മസ്റ്റ് ആയിട്ട് ഫുഡ് കഴിക്കണമല്ലോ. സ്പെഷ്യൽ എന്താണെന്ന് അറിയണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഓർഡർ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ അതിനകത്തുള്ളതെന്ന്. പിന്നെ ഇന്നെന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കാമെന്ന് കരുതി. സോ വൺസ് മോർ ഹാപ്പി ക്രിസ്മസ്. ഇതാണ് ഞാൻ ക്രിസ്മസ് ചെയ്യുന്ന പയ്യന്നൂർ. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചപ്പോഴാണ് ആലോചിച്ചത് ഒരു വീഡിയോ എടുക്കാമല്ലോ എന്ന്. അപ്പോൾ കുറേ ഐറ്റംസ് ഉണ്ട് എനിക്ക് തോന്നുന്നു. ഇത് താറാവ്, ബീഫ്, ഒരു കട്ട്ലറ്റ് ഉണ്ട്, പിന്നെ നമുക്ക് അപ്പം ഉണ്ട്. അപ്പത്തിൻ്റെ കുറച്ചുകൂടെ ഉള്ളു അപ്പം ഉണ്ട്. പിന്നെ ബ്രെഡ്, പിന്നെ ഇത് അച്ചാർ. ഇത് എനിക്കൊന്ന് സദ്യയുടെ വേറെയാണ്. പിന്നെ ഇത് ബീഫ്, ചിക്കന് ബാക്കി എല്ലാം ഉണ്ട്. ആനന്ദ് ഫുഡ് കഴിക്കാൻ വന്നു. ഇത് കഴിഞ്ഞിട്ട് ആനന്ദിന് പോകണം. എൻ്റെ അടുത്ത് ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞു. വൈകിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും ഒക്കെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 4 മണിയായി ആയപ്പോഴത്തേക്കും ഞാൻ റെഡിയായിട്ട് നിന്ന്, 4-5 മണിയായപ്പോൾ.
അപ്പോൾ ആനന്ദ് വന്നു, ഞങ്ങളിവിടെ അടുത്തുള്ള ഒരു പാർക്കിൽ പോവാണ്, കുറച്ച് നാളൊക്കെ ഇരിക്കാമെന്ന് കരുതി. ഫുഡൊക്കെ നല്ലതായിരുന്നു കേട്ടോ, നല്ല ഫുഡായിരുന്നു ക്രിസ്മസിൻ്റെ പയ്യന്നൂരിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇത് കോർണിഷ് പാർക്കാണ്, നിങ്ങൾ പറ്റുമ്പോഴൊക്കെ വൈകിട്ട് ഇവിടെ വന്നിരിക്കും, നല്ല രസമാണ്. വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി വരും, ഡാൻസ് വീഡിയോസൊക്കെ എടുക്കാൻ വരും. പിന്നെ കുറേ നേരം ഇവിടെ ഇരിക്കുന്നു, നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇരിക്കുന്നതൊക്കെ. ഇവിടെ ഇപ്പോൾ ഒക്കെ പാർക്കിംഗ് സ്ഥലമുണ്ട്. ഞങ്ങളുടെ വീട് ഇതിൻ്റെ 2 ബ്ലോക്സിൻ്റെ അപ്പുറത്താണ്. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ വന്ന് ഇവിടെ ഇരിക്കും, കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോവുകയാണ്. ക്രിസ്മസായിട്ട് ഭയങ്കര വീട്ടിൽ ബോറായിട്ട് ഇന്ന ജോലിയൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ചുമ്മാ ജസ്റ്റ് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ വീഡിയോ ഒക്കെ എടുത്ത് കുറച്ചായിട്ട് ഇരുന്നിട്ട് ഇനി ഞങ്ങൾ വീട്ടിൽ പോവുക. പൂച്ച ഉണ്ട്, ആ പൂച്ച നമ്മുടെ അടുത്തോട്ട് വരും. എനിക്ക് ഞാൻ അത്ര ക്യാറ്റ് ലവർ അല്ല, സോ എനിക്ക് പേടിയാണ് പൂച്ച. ഇതാ കോർണിഷ് പാർക്ക് ഞങ്ങൾ വന്നെ, നല്ല രസമാണ്. പക്ഷെ അവിടെ എന്താ ഗെറ്റ് ടുഗദർ ഒക്കെ നടക്കുന്നു. ഇതാണ് ഇതിൻ്റെ 2 ബിൽഡിങ്സ് അപ്പുറത്തെ ഞങ്ങളുടെ വീട്. ക്രിസ്മസ് ഒക്കെ അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് പോകാന്ന് കരുതി. ഇവിടെ വാക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. ഇത് അപ്പുറത്ത് കോർണിഷ്, അപ്പുറത്ത് കടലാണ്. ക്രിസ്മസ് ആയിട്ട് ഇന്ന് വലിയ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇപ്പൊ അങ്ങോട്ട് വൈകിട്ടായപ്പോ ഇറങ്ങിയത്. ഇപ്പൊ 5:30 വേറെ പരിപാടി ഒന്നുമില്ല. എങ്ങോട്ടെങ്കിലും ഒക്കെ പോണം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ക്രിസ്മസ് ആയിട്ട് എന്താണ് പുറത്ത് പരിപാടി എന്നൊക്കെ അറിയാൻ വേണ്ടി നോക്കാം. അതേത് ബിൽഡിംഗ്? ഞങ്ങള് വീഡിയോ ഒക്കെ എടുത്തിട്ട് കോർണിഷ് പാർക്കിൽ പോയിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോഴത്തേക്ക് അന്നിന് ഫോൺ സ്വിച്ച് ഓഫ് ആയി. ഞങ്ങൾ ഫോൺ റീചാർജ് ചെയ്യാൻ വേണ്ടി വീട്ടിലൊന്ന് കയറി. അത് ഇപ്പോൾ ഡ്രൈവിനൊക്കെ ഇറങ്ങിയേക്കാണ്. അപ്പോൾ ഇപ്പോൾ രാത്രിയിലൊരു ചായ കുടിക്കണം എന്ന് പെട്ടെന്നൊരാഗ്രഹം വന്ന് ചായ കുടിക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ വണ്ടി ഓടിക്കുന്ന ആളിവിടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ നാട്ടിലുള്ളപ്പോൾ നമ്മൾ ഈ എന്താ ഈ കരോളും അങ്ങനെയൊക്കെയുള്ള രാത്രിയിൽ വന്ന് പിള്ളേരൊക്കെ ബഹളം വെക്കുന്നത് നല്ല രസമുള്ള പരിപാടിയൊക്കെ അല്ലേ. പക്ഷെ ഇപ്പൊ അതായത് രസമുള്ള കാര്യമല്ലേ, കുട്ടികൾ വന്ന് ഡാൻസ് കളിക്കും, നമ്മളിങ്ങനെ കൂടുതൽ രാത്രിയിൽ നാട്ടിലാണെങ്കിൽ രാത്രിയിൽ കുട്ടികൾ വരിക, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വരിക, കരോളിൽ ഡാൻസ് ഒക്കെ കളിക്കുക, അവരുമായിട്ടൊക്കെ എൻജോയ് ചെയ്യുക, നല്ല രസമല്ലേ. മറ്റേ മെയിൻ പാട്ടുണ്ടല്ലോ, പ്രിയലിന്റെ ദർശന സാബല്യമ സർവലോകർക്കും നന്മയേകും. ആനന്ദ് വിചാരിക്കായിരിക്കും ഇത് എന്റെ തലയിൽ തന്നെ വന്ന് വീണല്ലോ എന്ന്. പക്ഷെ കുഴപ്പമില്ല, ആനന്ദ് ഭാഗ്യവാനല്ലേ ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പം അതൊക്കെ ഇവിടെ മിസ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇവിടെ ഫുള്ള് ഡെക്കറേറ്റീവും ഡെക്കറേഷൻസും അതും ഇതും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടൊക്കെ കാണാൻ നല്ല കുറേ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളിങ്ങനെ എനിക്ക് തോന്നുന്നു ഇന്നലെ രാത്രിയിലാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ ഇത്. പക്ഷേ നല്ല രസമുണ്ടല്ലോ കാണാൻ. പിന്നെ ഇനി ഇപ്പോൾ ഒരു ചായ കുടിക്കാൻ പോവുകയാണ്. ഞങ്ങൾ സൂചിച്ച് ഹർഷചേട്ടനെ വിളിച്ചു, അവരും അവിടെ വരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഈ ദുനിയ എന്ന് പറയുന്ന അവിടെ ഷോപ്പിൽ പോയി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, വണ്ടി ഓടിച്ചിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കാൻ തോന്നുന്നു. അപ്പോൾ ഇനി അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ക്രിസ്മസ് ആയിട്ട് ഒരു ചായ കുടിയാണ്. അപ്പം ഇതൊക്കെയുള്ളൂ നടക്കുന്ന പ്ലാൻസ്. ഗബ്രിയേലിൻ്റെ പാട്ട് വന്നപ്പോഴും ഒത്തിരി നൊസ്റ്റാൾജി ഫീലിംഗ് ഒക്കെ വന്നു. വീടൊക്കെ മിസ് ചെയ്യുന്നൊക്കെ, ഒരു നാടൊക്കെ ഒരു മിസ് ചെയ്യുന്നു. ഇവിടെ അങ്ങനെ നമ്മുടെ ഡാൻസും പാട്ടൊന്നും ഇല്ലല്ലോ. ആണെന്ന പാട്ടൊന്നും പറയുന്നത് ഗബ്രിയേലിൻ്റെ ദർശന സാബല്യമ സർവലോകർക്കും നന്മയുണ്യമായി. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തോടെ നടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു, അവർ രണ്ടുപേരും പോയി. അപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോട്ടെ. ഓക്കെ ബൈ, ഇന്നത്തെ വ്ളോഗെല്ലാം കഴിഞ്ഞു. ഓക്കെ ബൈ, അടുത്ത വ്ളോഗുമായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.